കുറേയധികം റിക്വസ്റ്റ് വന്ന ഒരു കോഴ്സാണ് ബി ബി എ ലോജിസ്റ്റിക്സ്. സോ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് ബി ബി ആണെങ്കിലും ബി കോം ആണെങ്കിലും രണ്ടും സെയിം ആയിട്ടാണ് നമ്മൾ ഈ സെഷനിലൂടെ പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. സോ ബി ബി എ ഓർ ബി കോം വിത്ത് ലോജിസ്റ്റിക്സിനെ കുറിച്ചാണ്, ഈ ഒരു സ്പെഷ്യലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ പേര് അരിഫ് പുള്ളാട്ട്, സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു അനദർ സെഷൻ. സോ ബി ബി എ ആണെങ്കിലും ബി കോം ആണെങ്കിലും ബി വോക്ക് ഒക്കെ ആണെങ്കിലും ലോജിസ്റ്റിക്സിനെ വെച്ച് നോക്കുക, ബി ബി എ ബി കോം ഓൾമോസ്റ്റ് സെയിം വാല്യൂ തന്നെ, ജസ്റ്റ് കോഴ്സിൻ്റെ സിലബസിൽ ജസ്റ്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബട്ട് ലോജിസ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ ലോജിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് ഫീൽഡിലേക്ക് നിങ്ങൾ ബി കോം എടുത്ത് പോകുകയാണെങ്കിലും ബി ബി എ എടുത്ത് പോകുന്നതാണെങ്കിൽ ഏകദേശം സെക്കൻഡ് സെയിം വാല്യൂ തന്നെയാണുള്ളത്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ബി ബി എ ലോജിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ലോജിസ്റ്റിക്സ് എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ലോജിസ്റ്റിക്സ് ബേസിക്കലി നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുകയാണ് കാർഗോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കുറേ ഇപ്പോഴത്തെ പുതിയ ബിസിനസ്സുകൾ കുറേ അധികം പ്രോഡക്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ, ഇപ്പോൾ എന്ത് ബിസിനസ്സാണെന്നുണ്ടെങ്കിലും അതെല്ലാത്തിനും പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോഡക്ട്സ് നമ്മൾ പല പല രാജ്യത്തിലേക്ക് കടത്തി വിട്ടാലും നമുക്ക് സെയിൽസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾ കൂടുതൽ ഫോക്കസ്ഡ് ആണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആണ് ബേസിക്കലി മനസ്സിലാക്കുക. ടൈംസ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തതൊന്നും ലോജിസ്റ്റിക്സ് ആണ് ഇനിയുള്ള ഏറ്റവും വളരെ ഫാസ്റ്റായിട്ട് ബൂം ചെയ്യാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറഞ്ഞാൽ, വളരെ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ട് ഒരു ബൂമിങ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഈ ഒരു സെക്ടറിന് ബി ബി എ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ബി കോം ലോജിസ്റ്റിക്സിന് സ്കോപ്പ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, സ്കോപ്പ് എന്നൊരു വേർഡ് നിലവിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഏത് സെക്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിൽ ടോപ്പിലെത്തിയില്ലെങ്കിൽ, ടോപ്പ് 20% സ്റ്റുഡൻസിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് കാര്യമില്ല. ഇനി ഡോക്ടേഴ്സും ഉണ്ടല്ലോ ജോബ്ലെസ്സായി നടക്കുന്നവർ, കോടികൾ വാങ്ങുന്ന ഡോക്ടേഴ്സും ഉണ്ട്. ഇനി ബിസിനസ്മാൻസ് ആയാലും സ്പോർട്സ്മാൻ ക്രിക്കറ്റർ ആയാലും അതൊക്കെ ടോപ്പ് പേഴ്സൺ ടോപ്പ് ലെവലിലെത്തണം. അപ്പോൾ ബേസിക്കലി ഏത് കോഴ്സ് പഠിച്ചാലും നമ്മൾ ടോപ്പായാലും നമുക്കതുകൊണ്ട് കാര്യം ഉണ്ടാവും. ഇനി നമ്മൾ കുറച്ച് കോഴ്സ് ഡീറ്റെയിൽസിലേക്ക് പറയുന്നുണ്ട്. ബി ബി എ ഓർ ബി കോം ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 3 വർഷ ഡിഗ്രി കോഴ്സാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. അതിന് പ്ലസ് ടു ആണ് യോഗ്യത. ഈ നിങ്ങൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ബട്ട് കൂടുതൽ പ്രിഫറബിൾ കൊമേഴ്സിനാണ് ചാൻസ് കൂടുതൽ. ബട്ട് നിങ്ങൾക്ക് സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും കിട്ടും. പ്ലസ് ടുവിൽ 45-50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് എടുക്കാൻ എലിജിബിൾ ആണ്. കോഴ്സിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റിംഗിലും ഫൈനാൻസിലും ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അതുപോലത്തെ ബിസിനസ് റിലേറ്റഡ് എല്ലാ ഫാക്ടേഴ്സിലും ബേസിക് നോളജും കിട്ടും. സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ആയി കൂടുതൽ നോളജ് ഈ ഒരു സെഷനിലൂടെ. ഈ ഒരു ജോബിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ഗുഡ് ലീഡർഷിപ്പ്, വളരെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വേണം. പിന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പട്ടിക്കാട്ടിൽ പോയി പഠിച്ചാൽ കാര്യമില്ല. ഏതെങ്കിലും സിറ്റി ബേസ്ഡ് ആയ കോളേജസിൽ അതുപോലത്തെ യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ വല്ലതും പഠിച്ചാലേ അതുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ടീച്ചറായിട്ട് പോകാം കോളേജസ് യൂണിവേഴ്സിറ്റിയിൽ, ടീച്ചറായിട്ട് വർക്ക് ടി ഐ ജെ കെ ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ, ടൈറ്റാൻ കമ്പനി, സി ആർ പി എൽ ഇന്ത്യ, ചുംബക് ഡിസൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ എന്ന കുറച്ച് കമ്പനീസ് ആണ് മെയിൻ കമ്പനീസ്. വേറെ ഏത് കുറേ കമ്പനീസ് ഉണ്ട്, ഫെഡക്സ് ഉണ്ട്, അതുപോലത്തെ ഇൻ്റർനാഷണൽ കമ്പനീസ് ആയ ഡി എച്ച് എൽ ഉണ്ട്, അതുപോലത്തെ കുറേ കമ്പനീസിൽ നിങ്ങൾക്ക് ഈ ലോജിസ്റ്റിക്സ് സെക്ടറിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബി എ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ബി കോം ലോജിസ്റ്റിക്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയാൻ പോകുന്ന പോസ്റ്റുകൾ നിങ്ങൾ വർക്ക് ചെയ്യാം. വെയർഹൗസ് സൂപ്പർവൈസറായി വർക്ക് ചെയ്യാം, ഷിപ്പിംഗ് കോർഡിനേറ്ററായി വർക്ക് ചെയ്യാം, ഓപ്പറേഷൻ മാനേജർ, എക്സ്പോർട്ട് സെയിൽസ് കോർഡിനേറ്റർ, എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, എക്സ്പെഡിറ്റർ ആണ് ഈ ഒരു സെക്ടറിലെ ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് അത്യാവശ്യം 10-something lakh പെർ annum സാലറിയാണ് സ്റ്റാർട്ടിംഗിൽ തന്നെ ഉള്ളത്. സോ ഈ ഒരു ബി ബി ആണെങ്കിലും ബി കോം ലോജിസ്റ്റിക്സ് ആണെങ്കിലും ഇതിൽ ഗവൺമെൻറ് സെക്ടറിൽ കുറേ അധികം കോളേജസും യൂണിവേഴ്സിറ്റീസും ഒന്നുമില്ല, വളരെ ഹാർഡ്ലി ചിലത് തന്നെ ഉള്ളൂ. അതുകൊണ്ട് നല്ല യൂണിവേഴ്സിറ്റീസിനെ സജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ടഫാണ്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ടഫാണ്, ബട്ട് ബാംഗ്ലൂർ മാംഗ്ലൂരൊക്കെ ആയിട്ട് കുറേ അത്യാവശ്യം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. പ്രൈവറ്റ് കോളേജസ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചില ഏരിയകളിൽ ചില കോളേജസ് ബാക്കിയുള്ള കോളേജസിനേക്കാൾ മെച്ചപ്പെട്ട കുറച്ച് കോളേജസ് ഉണ്ട്. പ്രൈവറ്റ് കോളേജസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ചില കോളേജസ് എന്ന് പറഞ്ഞാൽ വൈബിനനുസരിച്ച്, ചില കോളേജസ് നിങ്ങൾ കളിക്കാൻ പോകണമെങ്കിൽ ഒരു കോളേജസ് ഉണ്ട്, അലം കളിക്കാൻ പോകണ ഒരു കോളേജസ്, നിങ്ങൾക്ക് വേഗം അത്യാവശ്യം നല്ല രീതിയിൽ എന്നാൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, അത്യാവശ്യം വളരെ അത്യാവശ്യം വാല്യൂ ആ ഒരു പ്രൈവറ്റ് കോളേജസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള കോളേജസൊക്കെ ഉണ്ട് ആ ഒരു ഏരിയ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെതിനെച്ച് അഡ്മിഷൻ എടുക്കുന്നതാവും ബെറ്റർ. കാരണം ഗവൺമെൻറ് കോളേജസ് ഈ ഒരു സ്പെഷ്യലൈസേഷനിൽ വളരെ കുറവാണുള്ളത്. ഇനി കോളേജ് റിലേറ്റഡ് അഡ്മിഷൻ റിലേറ്റഡ് എന്ത് ഡൗട്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുക, ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി വാട്ട് ആഫ്റ്റർ ബി ബി എ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ബി കോം ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ജോബായി വർക്ക് ചെയ്യാം, 1-2 വർഷം വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് തുടരാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എം ബി എ എടുക്കാം. എം ബി എ ലോജിസ്റ്റിക്സിലേക്ക് എം ബി എ ഉണ്ട്. എം ബി എ ലോജിസ്റ്റിക്സ് എടുത്ത് നിങ്ങൾക്ക് മാനേജർ പോസ്റ്റിലേക്ക് കയറാം, അതായത് നല്ല കോളേജിൽ നിന്ന് എടുക്കാമെന്നുണ്ട്, നല്ല വാല്യൂ ഉണ്ടാവും. ഒരു കോഴ്സിൻ്റെ ഫീസ് 5,000 മുതൽ 5 lakh വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഫീസുമായിട്ട് നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എടുക്കുന്നതാവും ഏറ്റവും ബെറ്റർ. ഏതാണെങ്കിലും പ്രൈവറ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുന്നതാവും ബെറ്റർ.
ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കിട്ടുന്ന സാലറിയുടെ പെർസ്പെക്റ്റീവ്, സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത്ര സാലറി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഒന്നും ഒരു പ്രതീക്ഷ പാടില്ല. കാരണം സാലറി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. വർക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറാണ് നിങ്ങൾ സാലറി കിട്ടുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 15 ലക്ഷം 20 ലക്ഷം ഒന്നും പെർ ഇയർ കിട്ടില്ല, ബട്ട് അറൗണ്ട് ഒരു 3 ലാക്ക് to 10 ലാക്ക് വരെ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ മാർക്കും അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഇന്റേൺഷിപ്സ് എടുക്കുന്നുണ്ടോ ഒക്കെ ഒന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ സാലറിയുടെ പാക്കേജ് നിങ്ങൾ. ബട്ട് എനിവേ 3 ലാക്ക് to 10 ലാക്ക് അറൗണ്ട് പെർ ഇയർ നിങ്ങൾക്ക് കിട്ടുന്ന തരം ജോബ്സ് ആണ് ഈ ഒരു ഫെസൈറ്റിലുള്ളത്. ബട്ട് ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങൾക്ക് അത് കൂടി വരും. ഇനി നിങ്ങൾക്ക് ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനിയും സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ, ദാറ്റ്സ് ഓൾസോ വെരി നൈസ് തിങ്. എഡ്യൂക്കേഷൻ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ, ബെൽ ബട്ടൺ അമർത്തി പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാവർക്കും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും കോളേജ് ഗ്രൂപ്പിലേക്കും എല്ലാവരുടെയും ഷെയർ ചെയ്ത് വെക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ലേണിംഗ് വിത്ത് മീ.